നമസ്കാരം. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ വൈദ്യർ ടി വിയിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, 1921 സംഭവിച്ച മലബാർ മഹാസമരത്തിന് 100 വർഷം പൂർത്തിയാകുമ്പോൾ മലബാർ മഹാസമരത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എന്തായിരുന്നു എന്ന് പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി 1921 ശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 2020 ഓഗസ്റ്റ് 20 തുടങ്ങി 2021 ഓഗസ്റ്റ് 20 സമാപിക്കുന്ന രീതിയിൽ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മലബാർ മഹാസമരം എന്നത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചരിത്രമാണ്, ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചതും പുതിയ തലമുറയിൽ മറ്റു പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നതുമായ മലബാർ മഹാസമരത്തെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് പുതിയ തലമുറ ചരിത്രത്തെ തന്നെ പിൻപറ്റി മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മാപ്പിളകലാ അക്കാദമി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മലബാർ മഹാസമരം തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്ന ഏറെ പേരുകളുണ്ട്. അതിലൊന്നാണ് മഹാകവിയായിട്ടുള്ള കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതി. ദുരവസ്ഥ എന്ന കൃതി പരിശോധിക്കുമ്പോൾ അന്ന് നടന്നത് ഒരു വർഗീയ കലാപമായിരുന്നു എന്നാണ് വിവക്ഷിക്കപ്പെടുക. യഥാർത്ഥത്തിൽ 1921 സംഭവിച്ച മഹാസമരം 1922 ആശാൻ്റെ ദുരവസ്ഥയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിലേറെ തെറ്റിദ്ധാരണകൾ പരന്നിരുന്നു എന്നുള്ളത് ആശാൻ തന്നെ സഹൃദയരോട് വാക്കാൽ സമ്മതിച്ച കാര്യമാണ്. 1924 മഹാകവി കുമാരനാശാൻ മരണപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ദുരവസ്ഥയ്ക്ക് മറ്റൊരു പതിപ്പുണ്ടാകുമായിരുന്നു. ആ പതിപ്പിൽ, ഒന്നാം പതിപ്പിൽ താൻ പരാമർശിച്ച മാപ്പിളമാർക്ക് പ്രയാസമുണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും എൻ്റെ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളത് കുമാരനാശാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. എങ്കിലും ചരിത്രം ബോധ്യമായവർ പോലും ഇക്കാലത്തും കുമാരനാശാൻ്റെ ദുരവസ്ഥയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത് എന്നുള്ളത് പുതിയ കാലത്തും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയും കമ്പളത്ത് ഗോവിന്ദൻ നായരുടെയും അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൽ അറബി മലയാളത്തിൽ എഴുതപ്പെട്ട കെ ടി മുഹമ്മദിൻ്റെയും ഒക്കെ വരികൾ ഈ കാലത്ത് കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്തായിരുന്നു 1921 സംഭവിച്ചത് എന്ന കാര്യം. അത് ഓർമ്മപ്പെടുത്തുകയാണ് വാഗൺ ദുരന്തം, വാഗൺ ട്രാജഡി എന്നാണ് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യർ സൃഷ്ടിക്കുന്നത് ദുരന്തമായി കാണുവാൻ സാധിക്കില്ല. പ്രകൃതിയിൽ സംഭവിക്കുന്നത് ഒരു പക്ഷേ ദുരന്തമായിരിക്കാം. അതുകൊണ്ട് തന്നെ വാഗൺ ട്രാജഡി എന്നല്ല പുതിയ കാലത്ത് നമ്മൾ പറയേണ്ടത്, വാഗൺ കൂട്ടക്കൊല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. 1000 മനുഷ്യരെ തീവണ്ടിയിൽ കയറ്റിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് ഒരിക്കലും ദുരന്തമല്ല, അത് കൂട്ടക്കൊല തന്നെയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി ആ കൂട്ടക്കൊലയെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണ്. അതിനുവേണ്ടി ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട രചനകളോടൊപ്പം തന്നെ പുതിയ കാലത്ത് ഈ ചരിത്രം ബോധ്യമായി രചിച്ച കവിതകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമാഹാരമായിട്ടാണ് വിവിധ പതിപ്പുകളായി, വിവിധ ഭാഗങ്ങളായിട്ട് വൈദ്യർ അക്കാദമി വൈദ്യർ ചാനലിൽ, വൈദ്യർ ടി വി എന്ന യൂട്യൂബ് ചാനലിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഈ രംഗത്ത് പ്രത്യേകിച്ചും പാടിപ്പറയൽ കല എന്ന് പറയുന്ന ഒരു രൂപം മാപ്പിള കലകളുടെ തന്നെ ഭാഗമാണ്. അങ്ങനെ കിസ്സപ്പാട്ട് കലാകാരനായിട്ടുള്ള യോഗ്യൻ ഹംസ മാസ്റ്ററാണ് ഈ പാട്ടുകൾ മറ്റ് യന്ത്രങ്ങളുടെയൊന്നും സഹായത്തോടെയല്ലാതെ, മറ്റു സംഗീത ഉപകരണങ്ങളില്ലാതെ വായ്പാട്ടായി ഈ രചനകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വ്യത്യസ്ത ഭാഗങ്ങളായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. യോഗ്യൻ ഹംസ മാസ്റ്ററുടെ ഈ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ 50 വർഷം പൂർത്തിയാകുന്ന ഒരു ഘട്ടം കൂടിയാണ് 2020 എന്നുള്ളത് നമുക്കറിയാം. 1977 തുടക്കത്തിൽ അദ്ദേഹം ആരംഭിച്ച പ്രക്രിയ, അതിനേക്കാളും ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. ആകാശവാണിയിലും അതുപോലെ തന്നെ ദൂരദർശനിലും ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത് 1978 കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കാലഘട്ടം മുതൽ കണക്കാക്കുമ്പോൾ
അത് ഈ 1921 ശതാബ്ദി ആചരണം 2021 വരുമ്പോൾ ഹംസമാസ്റ്ററുടെയും ഈ കലാവതരണത്തിൻ്റെ 50 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി അദ്ദേഹത്തിൻ്റെ സ്വരം പകർത്തിയിരിക്കുന്നത്. ഇത് വരും തലമുറകൾക്ക് ഒരു മുതൽക്കൂട്ടായി എന്നും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോറത്തിലുണ്ടാകും എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് വൈദ്യർ അക്കാദമി വൈദ്യർ ടി വിയിലൂടെ ഇത് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഈ പരിപാടി കേൾക്കുകയും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈദ്യർ അക്കാദമി സംഘടിപ്പിക്കുന്ന മലബാർ മഹാസമരത്തിൻ്റെ ശതാബ്ദി ആചരണവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളിൽ പങ്കാളികളാകണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി.